നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. അജിങ്ക്യ രഹാനയ്ക്ക് എന്താണ് സംഭവിച്ചത്? ഒരു മനുഷ്യന് ഇങ്ങനെയൊക്കെ മാറാൻ കഴിയുമോ? ഇത് രഹാനെ 2.0 അല്ലേ എന്നൊക്കെയാണ് ഇപ്പോൾ ആരാധകർ പറയുന്നത്. എല്ലാവരെയും വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ളൊരു തിരിച്ചുവരവാണ് അജിങ്ക്യ രഹാനെ ഈ സീസണിൽ നടത്തിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. അദ്ദേഹത്തിൻ്റെ മികവ് CSK എന്തായാലും വലിയ അനുഗ്രഹമായി മാറിയിട്ടുണ്ട്. അവരുടെ ബാറ്റിങ്ങിൻ്റെ ഒരു ശക്തി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹം വന്നതോടുകൂടി ബാറ്റിങ്ങിന് ഫ്ലെക്സിബിലിറ്റിയും അവർക്ക് ലഭിക്കുന്നുണ്ട്. ഇന്നലത്തെ കളിയിലൊക്കെ അദ്ദേഹം എന്ത് തരത്തിലുള്ള പ്രകടനമാണ് പുറത്തെടുത്തത്! എത്ര വിശേഷിപ്പിച്ചാലും മതിവരാത്ത മികവിൻ്റെ പാരമ്പര്യത്തിലുള്ള ഇന്നിങ്സ്, അത്ര ക്വാളിറ്റി സ്ട്രോക്കുകളാണ് ആ ബാറ്റിൽ നിന്ന് പിറങ്ങുന്നത്. അതോടൊപ്പം തന്നെ ഇടയ്ക്ക് ചില ഇംപ്രൊവൈസേഷനുകളും ഒക്കെ നമ്മൾ കാണുകയുണ്ടായി. പേസ് ബോളേഴ്സിനെതിരെയും അതുപോലെ സ്പിന്നർമാർക്കെതിരെയും ഒക്കെ ഒരേപോലെ അദ്ദേഹം കളിക്കുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും CSK ആരാധകരുടെ മനം നിറയുകയാണ്. ഇന്നലെ വെറും 29 പന്തുകളിൽ നിന്ന് 6 ഫോറുകളും 5 സിക്സറുകളും അടക്കം 71 റൺസാണ് അദ്ദേഹം അടിച്ചെടുത്തത്. അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സ് അവസാനിക്കുമ്പോഴുള്ള സ്ട്രൈക്ക് റേറ്റ് കൂടി ഒന്ന് നോക്കണം, 244.83. അത്രത്തോളം ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ളൊരു ഇന്നിങ്സ് ആയിരുന്നു അത്. ഇനി ആ ഒരു ഇന്നിങ്സ് വെച്ച് മാത്രം അദ്ദേഹത്തെ നമ്മൾ അളക്കണ്ട. ഈ സീസണിൽ അദ്ദേഹം കളിച്ചതൊക്കെയും ഏതാണ്ട് അതുപോലെയുള്ള പ്രകടനം തന്നെയായിരുന്നു. 5 ഇന്നിങ്സുകൾ 209 റൺസ്, 199.04 സ്ട്രൈക്ക് റേറ്റ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ 2 അർദ്ധ സെഞ്ചുറികൾ വരുന്നു, 18 ഫോറുകളും 11 സിക്സറുകളും അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് പിറക്കുന്നു. ഇതിനപ്പുറം ഇനി എന്തു വേണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ചോദ്യം. ഇനിയും ഒരു കണക്ക് കൂടി പറയട്ടെ. അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് പിറന്നിരിക്കുന്ന ബൗണ്ടറികൾ 29 എണ്ണമാണ്. 105 പന്തുകളിൽ നിന്നാണ് 29 ബൗണ്ടറികൾ പിറന്നിരിക്കുന്നത് ഈ സീസണിൽ. ഈ സീസണിൽ മിനിമം 100 പന്തുകളെങ്കിലും നേരിട്ടിട്ടുള്ള ബാറ്റർമാരുടെ ഗണത്തിൽ ബോൾ പെർ ബൗണ്ടറീസ് നോക്കുമ്പോൾ ഏറ്റവും മികച്ച കണക്കുള്ളത് അജിങ്ക്യ രഹാനെക്കാണ്. ഗ്ലെൻ മാക്സ്വെല്ലും ഫാഫ് ഡുപ്ലസിയും വെങ്കടേഷ് അയ്യരും ഒക്കെ നിറഞ്ഞാടുന്ന ഈ സീസണൽ IPLലെ കണക്കാണിത് എന്ന കാര്യം കൂടി നോക്കുക. 100 പന്തുകളെങ്കിലും മിനിമം നേരിട്ടിട്ടുള്ള ബാറ്റർമാരെ അടക്കുക. ഒന്നാമത് ബോൾ പെർ ബൗണ്ടറിയുടെ കണക്കിൽ അജിങ്ക്യ രഹാനെയാണ്. 3.6 ബോൾ പെർ ബൗണ്ടറിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉള്ളത്. എന്തായാലും 105 പന്തുകൾ നേരിട്ടു, 29 ബൗണ്ടറികൾ. രണ്ടാമത് ഗ്ലെൻ മാക്സ്വെൽ 134 പന്തുകൾ നേരിട്ടു, 36 ബൗണ്ടറികൾ. അദ്ദേഹത്തിൻ്റെ ബോൾ പെർ ബൗണ്ടറി 3.7 ആണ്. മൂന്നാമത് പ്രഭ്സിമ്രാൻ സിംഗ് ആണ്, 100 പന്തുകൾ നേരിട്ടു, 25 ബൗണ്ടറികൾ. അതായത് അദ്ദേഹത്തിൻ്റെ ബോൾ പെർ ബൗണ്ടറി 4. വെങ്കടേഷ് അയ്യർ 148 പന്തുകൾ നേരിട്ടു, 36 ബൗണ്ടറികൾ. അദ്ദേഹത്തിൻ്റെ ബോൾ പെർ ബൗണ്ടറി 4.1 ആണ്. രോഹിത് ശർമ്മ 126 പന്തുകൾ നേരിട്ടു, 30 ബൗണ്ടറികൾ. അദ്ദേഹത്തിൻ്റെ ബോൾ പെർ ബൗണ്ടറി 4.2 ആണ്. ചുരുക്കത്തിൽ ഓരോ 3.6 പന്തുകളിലും, അതായത് 4 പന്തുകൾ പോലും വേണ്ട, 3 പന്തുകൾ കഴിയുമ്പോഴും അജിങ്ക്യ രഹാനെയുടെ ബാറ്റിൽ നിന്ന് ആവറേജ് ഒരു ബൗണ്ടറി പിറക്കുന്നു എന്നർത്ഥം. അതെ, അജിങ്ക്യ രഹാനെ വേറെ ലെവലിലേക്ക് മാറിയിരിക്കുന്നു. നെക്സ്റ്റ് ലെവൽ രഹാനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മാറ്റത്തിൻ്റെ കാരണം എന്താണ്? സ്വാഭാവികമായിട്ടും പലരും ഇതൊക്കെ ചോദിക്കും. അതിനുള്ള ഉത്തരം കൂടി അദ്ദേഹം ഇന്നലത്തെ കളി കഴിഞ്ഞിട്ട് പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ജസ്റ്റ് ക്ലിയർ മൈൻഡ് സെറ്റ് ആൻഡ് നത്തിങ് എൽസ്. നല്ലൊരു മൈൻഡ് സെറ്റ്, അതിനപ്പുറത്തേക്കൊന്നും വേണ്ട, ഒന്നുമില്ല, ഒരു നല്ല മൈൻഡ് സെറ്റാണ് തന്നെ ഇങ്ങനെ കളിപ്പിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അതാണ്, ആ നിങ്ങളുടെ മൈൻഡ് സെറ്റ് റൈറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ കഴിയും. ഇഫ് ദാറ്റ്സ് റൈറ്റ് യു ക്യാൻ ഡു എനിത്തിങ്. അതുകൊണ്ട് തന്നെ എൻ്റെ മൈൻഡ് സെറ്റ് ക്ലിയർ ആക്കി നിർത്താൻ വേണ്ടി ഞാൻ എപ്പോഴും ശ്രമിക്കുന്നു. ഈ സീസണിന് മുമ്പുള്ള എൻ്റെ പ്രിപ്പറേഷനും വളരെ നല്ലതായിരുന്നു എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം മറ്റു ചില കാര്യങ്ങൾ കൂടി ഇന്നലത്തെ കളിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, അതുകൂടി നമ്മൾ നോക്കുകയാണ്. ബോള് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു പിച്ചിൽ, പിച്ച് ഒരു ലിറ്റിൽ സ്റ്റിക്കി ആയിരുന്നു. പക്ഷേ ഔട്ട്ഫീൽഡ് വളരെ ഫാസ്റ്റായിരുന്നു, ഒരു സൈഡ് വളരെ സ്മോളായിരുന്നു. രുദ്രാജ് നല്ല രൂപത്തിൽ ബാറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ എനിക്ക് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക മാത്രമാണ് ചെയ്യാനുണ്ടായിരുന്നത്. ഞാൻ ഈ സീസണിലെ എൻ്റെ എല്ലാ പ്രകടനങ്ങളും ആസ്വദിക്കുന്നുണ്ട്. എൻ്റെ ബെസ്റ്റ് ഇനിയും വരാനുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം എം എസിൻ്റെ കീഴിൽ ഒരു വലിയ ലേണിംഗ് ആണ് നടത്തുന്നത്. ഗ്രേറ്റ് ലേണിംഗ് ടു പ്ലേ അണ്ടർ MS. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഞാൻ ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ CSK വേണ്ടി ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ കളിക്കുന്നത്.
അദ്ദേഹം എന്ത് അദ്ദേഹം പറഞ്ഞാലും നമ്മളത് കേൾക്കുകയാണ് വേണ്ടത്. വാട്ട് എവർ ഹി സെയ്സ് യു ലിസൺ. ഇതാണ് വിജയമന്ത്രം എന്ന് ഇപ്പോൾ കൃത്യമായിട്ട് അജിങ്ക്യ രഹാനെ പറഞ്ഞിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് വീണ്ടും എത്താം.